ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഇത് ഒരു ഈവനിങ് റൊട്ടീനാണ്, വൈകുന്നേരമായിട്ട് ഉള്ള കാഴ്ചകളാണ്. അപ്പം ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ ടെറസിലേക്ക് കയറി, ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ആഴ്ച അത്രയ്ക്കല്ല, ഒട്ടും മഴയില്ല, അത്രയ്ക്ക് വെയിലും ഇല്ല. എന്നാലും ചെടികൾക്ക് വെള്ളം ഒഴിക്കണം. 2 ദിവസം തുടർന്ന് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടികളൊക്കെ വാടിപ്പോവും. ഈ കാണുന്ന പൂ നിത്യകല്യാണി പൂവാണ്. അപ്പോൾ എൻ്റെ ടെറസിൽ മൊത്തം ഈ പൂക്കളാണ്. ഞാൻ ആദ്യം 2 തൈയാണ് കൊണ്ടുവച്ചത്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ എല്ലാ ചട്ടിയിലും ഇതുപോലത്തെ ചെടി, ഈ ചെടിയാണ്. എല്ലാ ഈ പൂക്കൾ ഒരുപാടുണ്ട്. അതുപോലെ പിച്ചിപ്പൂവും ഇപ്പം കുറച്ച് കിട്ടുന്നുണ്ട്. പിച്ചിപ്പൂ ഇപ്പം സീസണാണ്. പിച്ചിപ്പൂ ഇപ്പം എടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. ഇത് കുറേ കഴിയുമ്പം ഇനിയും നല്ല മണം, അതായത് അത് വിരിഞ്ഞ് തുടങ്ങുമ്പം ഭയങ്കര മണമായിരിക്കും. അപ്പം ഞാൻ പ്രെയർ ഏരിയയിൽ വയ്ക്കാൻ വേണ്ടിയാണ് പൂക്കൾ എടുക്കാൻ വരുന്നത്. അപ്പോൾ ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് പൂക്കളെടുത്തു. പിന്നെ കുറച്ച് വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അത് ശേഷമാണ് ഞങ്ങൾ താഴേക്ക് പോയത്. ഇപ്പോൾ നല്ല കാറ്റാണ്, അപ്പം ടെറസിലൊക്കെ നിൽക്കാനായിട്ട് നല്ല സുഖമാണ്. ഇന്ന് ഇത്രയും പൂക്കൾ കിട്ടി. അത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടെറസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ, അതിന് കുറച്ച് മുൻപ് തുണി അലക്കാനായിട്ട് ഇട്ട് വെച്ചിരുന്നു. ഇപ്പം ഞങ്ങൾ ഇറങ്ങി വരുമ്പോഴത്തേന് തുണി അലക്കി കഴിഞ്ഞു. അത് ഇനി ഉടൻ തന്നെ ഉണക്കാനിടണം. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ വീട്ടിൻ്റെ അകത്താണ് ഉണക്കാനിടുന്നത്. ടെറസിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, എന്നാലും അവിടെ കൂടുതൽ കൊണ്ടുപോകാറില്ല. ഞങ്ങൾ വീട്ടിൻ്റെ അകത്ത് ഒരു മുറിയിൽ 4-5 കയറ് കെട്ടിയിട്ടുണ്ട്, അവിടെയാണ് ഉണക്കാനിടുന്നത്. അപ്പോൾ കാലത്ത് കുറച്ച് തുണികൾ ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മടിച്ചെടുക്കണം, അത് നന്നായിട്ട് ഉണങ്ങിക്കിടക്കുവാണ്. അപ്പം രാത്രി ഇപ്പം സമയമല്ല, ഇനി ചായ ഇടണം, വീടൊക്കെ ക്ലീൻ ചെയ്യണം, അതുകൊണ്ട് ഇപ്പം മടിക്കുന്നില്ല. രാത്രി ഇനി അത് പറ്റുമെങ്കിൽ ഇന്ന് മടിച്ചു വെക്കണം, അല്ലെങ്കിൽ നാളെ തന്നെ. അങ്ങനെ ടെറസിൽ നിന്ന് വന്നതിന് ശേഷമാണ് ചായ ഇട്ടത്. കൂടുതലും ടെറസിലേക്ക് പോകുന്നതിന് മുൻപ് ചായ ഇട്ടിട്ട് ചിലപ്പം ചായയുമായിട്ടാണ് ടെറസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് നേരത്തെ ഞങ്ങൾ ടെറസിൽ പോയായിരുന്നല്ലോ, അതുകൊണ്ട് നേരത്തെ താഴേക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് വീടൊന്ന് തൂത്തൊതുക്കുകയാണ്. അപ്പോൾ ഈ മണി പ്ലാന്റ് ഓർമ്മയുണ്ട്. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഈ മണി പ്ലാന്റ് വീട്ടിനകത്താണ് വെച്ചിരുന്നത്. അപ്പോൾ മഴ സമയത്ത് എടുത്ത് പുറത്ത് വെച്ചതാണ്. ഇപ്പോഴല്ല, മുമ്പ് കുറച്ച് ദിവസത്തിന് മുമ്പ് മഴ പെയ്തപ്പോൾ എടുത്ത് പുറത്ത് വെച്ചതാണ്. അതിനുശേഷം അകത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. പുറത്തിരിക്കുമ്പോഴാണ് നന്നായിട്ട് ഫ്രഷായിട്ടിരിക്കുന്നത്. അകത്ത് അത്രയ്ക്ക് വലിയ ഫ്രഷില്ല, അതുകൊണ്ടാണ് പുറത്തിരിക്കട്ടെ എന്ന് വെച്ച് വെളിയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സെറ്റപ്പൊക്കെ എൻ്റെ മോൻ്റെതാണ്. ഇടയ്ക്കിടയ്ക്ക് ഫിഷൊക്കെ അവന് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്, മീൻ വളർത്തൽ. അപ്പോൾ ഞങ്ങളൊരു വലിയ ടാങ്കിലാണ് വളർത്തിയത് ആദ്യം, പിന്നെ ഇതുപോലെ ചെറിയ കണ്ടെയ്നറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുറ്റമൊക്കെ അടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചിലപ്പോൾ മഴ പെയ്താലും മഴ പെയ്യും, ചെറിയ മഴക്കോളമുണ്ട് ഇന്നല്ലെങ്കിൽ രാത്രിയെങ്കിലും മഴ പെയ്യും, അല്ലെങ്കിൽ നാളെ കാലത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് സിമൻറ്റ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്, കാർപോർച്ച് ടൈൽസൊന്നും ഇട്ടിട്ടില്ല. അത് ആ പണികളൊക്കെ കിടക്കുവാണ്, ഇനിയാണ് അതൊക്കെ ചെയ്യേണ്ടത്. അപ്പം വെറും സിമൻറ്റ് മാത്രം ഇട്ടതുകൊണ്ട് കൂടുതൽ പൊടിയുണ്ടാവും. അതുമാത്രമല്ല, ഞങ്ങളുടെ വീട് റോഡിൻ്റെ അരികിലത്തെ വീടാണ്. അപ്പോൾ നല്ല പൊടിയുണ്ടാവും, വീട്ടിനകത്തും പൊടിയുണ്ടാവും, പുറത്തും നല്ല ഡസ്റ്റാണ്. അപ്പോൾ എന്നും 2 പ്രാവശ്യമെങ്കിലും തൂത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീടൊക്കെ തൂത്തതിന് ശേഷം കിച്ചണിലേക്ക് കയറി വൈകുന്നേരത്തെ ഡിന്നർ ഉണ്ടാക്കാം.
ഇനി ചപ്പാത്തിക്കുള്ള മാവ് ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനു മുമ്പ് സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ട് നമുക്ക് മാവ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അവസാനം കുറച്ച് എണ്ണ ചേർത്ത് ഞാൻ മിക്സാക്കുന്നുണ്ട്. കാരണം അത് നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി എണ്ണ ചേർക്കുകയാണ്. ഞാൻ ചപ്പാത്തി ചുടുമ്പോഴത്തേക്കും അതിൽ എണ്ണ പുരട്ടാറില്ല. ഇതുപോലെ മാവ് മിക്സ് ചെയ്യുമ്പോഴാണ് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാറ്. ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കൈ കൊണ്ട് തന്നെ അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി നമുക്ക് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാളയിൽ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. നമുക്കൊരു 2-3 മിനിറ്റിനുള്ളിൽ തക്കാളി നന്നായിട്ട് വാടിക്കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാൻ കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരടുപ്പത്ത് മുട്ടക്കുറുമയ്ക്കുള്ള മുട്ട സാലനയ്ക്കുള്ളത് റെഡിയാവുകയാണ്. അതുപോലെ മറ്റൊരടുപ്പത്ത് ചപ്പാത്തിക്ക് കല്ല് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തി ഉരുട്ടിയെടുക്കുകയാണ്. ഇവിടെ തക്കാളിയും സവോളയും നല്ല നന്നായിട്ട് ഉടഞ്ഞ് കറക്റ്റ് പക്വത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു 2 teaspoon ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്ക് മിക്സാക്കി വെച്ചിട്ട് ഒരടപ്പിട്ട് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മസാല പൊടിയൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ വീടുണ്ട്, ഒരു ബർത്ത്ഡേ വീടാണ്. അപ്പോൾ രാത്രി വൈകുന്നേരമാണ് അവിടുത്തെ ഫംഗ്ഷൻ. അപ്പോൾ ഒരു 8 പോലെ പോവാമെന്ന് കരുതി. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഇവിടെ ഡിന്നറെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോകാൻ പറ്റുക. അപ്പോൾ 8 ചേട്ടൻ വരും. അതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ആ ധൃതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ മസാലപ്പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇച്ചിരി വെള്ളം, അതായത് ഒരു 1/2 cup അല്ലെങ്കിൽ 1 1/4 cup വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതൽ വെള്ളം ചേർത്ത് പോയാൽ നല്ല കട്ടി ഉണ്ടാവില്ല. കാരണം ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, മുട്ട മാത്രമേ ചേർക്കാറുള്ളൂ. അതുകൊണ്ട് ഒരു തിക്നെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഞാൻ 1 1/4 cup വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അത് കഴിഞ്ഞിട്ടാണ് വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം. ധൃതിയിലെടുത്തിട്ട് തേക്കുന്നതുകൊണ്ട് ഒരു ചപ്പാത്തിക്കും ഷേപ്പ് കിട്ടുന്നില്ല. എല്ലാം ഓരോ ഡിസൈനിലായിരിക്കുന്നു. കുഴപ്പമില്ല, നമ്മൾ കഴിക്കാൻ കബ് ഒന്നു തന്നെയല്ലോ.
അപ്പോൾ ഇവിടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിത് ഈ സമയത്ത് മുട്ട ചേർക്കുകയാണ്. മുട്ട ചേർത്തിട്ട് നന്നായിട്ടോട് മിക്സാക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചാൽ മതി, മുട്ട കറി റെഡിയാകും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ട കറിയാണ്. ഇതിൽ വേറെ ഒന്നും ചേർക്കാറില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയും റെഡിയായി. അപ്പോൾ ഓരോരുത്തരായിട്ട് കഴിക്കാൻ തുടങ്ങി. ഒന്ന് രണ്ടാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് വന്ന് അവർ കഴിച്ചോളൂ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക്, അതായത് പാചകമൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഉടൻ തന്നെ സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളുണ്ട്, അതും കൈയോടെ തന്നെ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. കാരണം അത് ഇട്ട് വെച്ചിരുന്ന നാളെ വലിയ ടെൻഷനാകും. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുവാണ്. അപ്പോൾ കിച്ചനൊക്കെ ഒരു ചെറിയ ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫംഗ്ഷൻ വീട്ടിലേക്ക് പോകുന്നത്. അതിന് മുൻപ് കുറച്ച് കുരുമുളകുണ്ട്, അതും ഒന്ന് ബോക്സിലേക്ക് മാറ്റണം. അപ്പോൾ കിച്ചനെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്, എല്ലാം സ്റ്റൗവൊക്കെ തുടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക്, ഇടയ്ക്കിടയ്ക്ക് പപ്പ കൊണ്ടുവരുന്നതെല്ലാം ഞാൻ ഇങ്ങനെ ഒന്നിച്ച് ഉണക്കാനായിട്ട് എടുത്തു വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ട് കൊണ്ടുവന്നതാണ്. അവർ താഴെ ചെടിയിൽ താഴെ ഉള്ളതൊക്കെ കൈകൊണ്ട് അടുത്ത് അങ്ങനെ കൊണ്ടുവരുന്നതാണ്. പിന്നെ മുകളിലുള്ളതൊക്കെ അടക്കാൻ പറ്റുകയില്ല, അത് ചിലപ്പം ആരെങ്കിലും ഇട്ടാണ് അടുത്തെടുക്കുന്നത്. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് കൊണ്ടുവന്നതാണിത്. നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഇനി ബോക്സിലേക്ക് മാറ്റണം. അപ്പോൾ നേരത്തെ കൊണ്ടുവന്നത് ഞാൻ ബോക്സിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തതും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്കതിൽ ഒന്നായിട്ട് ചേർത്ത് വയ്ക്കാം. അപ്പോൾ സമയം 8 ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫംഗ്ഷൻ വീട്ടിലേക്ക് പോകണം. അതിന് മുൻപ് ഈ കുരുമുളകൊന്ന് ബോക്സിലേക്ക് മാറ്റി. അപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞത് ഒരു റിലാക്സ്ഡ് ഫീലായിട്ട് തോന്നും. ഇപ്പോൾ നാളത്തേക്ക് മാറ്റി വെച്ചാൽ ചിലപ്പം ഞാൻ മറക്കും ഇത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് അതിപ്പോൾ നേരത്തെ ഞാൻ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചതാണ് മറക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ കുരുമുളകും ബോക്സിലേക്ക് മാറ്റി. അപ്പോൾ ഇനി നമുക്ക് ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് മൈൻഡായിട്ട് നമുക്ക് ഫംഗ്ഷൻ വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ ഒരു ബോഡി വാഷൊക്കെ കഴിഞ്ഞതിന് ശേഷം റെഡിയായി നമുക്ക് ഫംഗ്ഷൻ വീട്ടിലേക്ക് ഇറങ്ങാം. കറക്റ്റ് 8 മണിയായപ്പോൾ തന്നെ ഞാൻ റെഡിയായി. അപ്പോൾ ചേട്ടൻ വന്നു. ഇനി ഞങ്ങൾ ഫംഗ്ഷൻ വീട്ടിലേക്ക് പോകണം. അപ്പോൾ പിള്ളേരെല്ലാവരും ഫുഡ് കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.